ഹായ് ഗൈസ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. മെയ് 18-ാം തീയതിയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ മോഡേണ എന്ന് പറഞ്ഞ ഒരു കമ്പനി കൊറോണ വൈറസിനെതിരെയുള്ള ഒരു വാക്സിൻ അതിൻ്റെ ഫസ്റ്റ് ട്രയൽ നടത്തിയതിനു ശേഷം ഏർലി റിസൾട്ട്സ് സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് പുറത്തേക്ക് വിട്ടത്. അതിനുശേഷം വളരെ നല്ലൊരു റിയാക്ഷനാണ് വേൾഡ് വൈഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് വരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ഡോഫുഡി. മൊഡേണ എന്ന് പറഞ്ഞ കമ്പനി, ഫാർമസ്യൂട്ടിക്കൽ കമ്പനി തുടങ്ങിയ ഈ ഒരു വാക്സിൻ ട്രയൽ വെറും 8 ആൾക്കാരിലാണ് തുടങ്ങിയത്. ഹെൽത്തി ആയിട്ടുള്ള വോളണ്ടിയേഴ്സ്, അവർ സ്വന്തം വോളണ്ടിയർ ചെയ്തിട്ട് അവർക്ക് 2 വാക്സിൻ ഡോസാണ് കിട്ടിയത്. ആദ്യത്തെ വാക്സിനേഷൻ ഡോസ് കിട്ടിയതിന് ശേഷം 4 ആഴ്ചകൾക്ക് ശേഷം 2-ാമത്തെ വാക്സിനേഷൻ ഡോസ് കിട്ടി. അതിനുശേഷം മൊഡേണ നടത്തിയ ടെസ്റ്റുകൾ, അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത്തരം ആൾക്കാർക്ക്, വാക്സിനേഷൻ്റെ 2 ഡോസ് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് കൊറോണ വൈറസിനെതിരെ നമ്മളുടെ ബോഡിയിൽ തന്നെ നിർമ്മിക്കുന്ന ആൻറ്റിബോഡീസ് ഉണ്ട്. നമ്മളുടെ പ്രതിരോധ ശേഷിക്ക് നമ്മളുടെ ബോഡി തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ആൻറ്റിബോഡീസ്, ഇതിൻ്റെ അളവ് കുറച്ച് കൂടുതൽ ആയി കണ്ടു വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു എവിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് മൊഡേണ പറയുന്നത് വാക്സിൻസിൻ്റെ ട്രയൽ നല്ലതായിരുന്നു എന്നുള്ളത്. ഇത് വരും ഫേസ് 1 സ്റ്റഡിയാണ്. ഇനി ഫേസ് 2 സ്റ്റഡി അവർ ഒരു 600 ആൾക്കാരെ വെച്ചിട്ട് ജൂലൈ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ FDA അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഫേസ് 3 1000-ലും കൂടുതൽ ആൾക്കാരെ ഇൻവോൾവ് ചെയ്തിട്ട് അടുത്ത് തന്നെ ഉണ്ടാവും. ഇനി എന്താണ് മൊഡേണ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. നമ്മളുടെ ബോഡിയിൽ നമ്മൾക്ക് പ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി എന്തൊരു ഫോറിൻ ബോഡി, ഒരു വൈറസ് ആവട്ടെ ബാക്ടീരിയ ആവട്ടെ, നമ്മളുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ നിന്ന് ആ വൈറസ് അല്ലെങ്കിൽ ആ ബാക്ടീരിയക്കെതിരെ പൊരുതാൻ, ഫൈറ്റ് ചെയ്യാൻ ഉണ്ടാക്കുന്ന ചില ടൈപ്പ് സെൽസ്, ചില ടൈപ്പ് പ്രോട്ടീൻസ്, ഇതിനെയാണ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. അത് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ വെറൈറ്റി ആവാം, അല്ലെങ്കിൽ നമ്മളുടെ ബ്ലഡിലുള്ള സെൽസ് ആവാം. ഇത്തരം ആൻറ്റിബോഡീസ് ആണ് ഈ പുറത്തുനിന്നുള്ള വൈറസിനെയും ബാക്ടീരിയയൊക്കെ ഫൈറ്റ് ചെയ്യുന്നതും, അവരെ സപ്രസ് ചെയ്ത് അവരെ മുകളിൽ എപ്പോഴാണോ നമ്മളുടെ ബോഡിയിൽ ആൻറ്റിബോഡീസിൻ്റെ ലെവൽ കൂടുതലും ആൻറ്റിജൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വൈറസ് ബാക്ടീരിയൻ്റെ അളവ് കുറയുന്നത്, ആ സമയത്ത് നമുക്ക് അസുഖം വരില്ല, അല്ലെങ്കിൽ ആ സമയത്ത് അസുഖത്തിനെ കൺട്രോൾ ചെയ്തു എന്നാണ് പറയാൻ പറ്റുക. ഇപ്പോൾ കൊറോണ വൈറസിൻ്റെ കാര്യത്തിൽ തന്നെ ഒരാൾ കൊറോണ വൈറസ് COVID-19 ബാധിച്ചതിന് ശേഷം റിക്കവർ ആയ ആൾക്കാരിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ആൻറ്റിബോഡീസ് കാണാറുണ്ട്. ഇപ്പോൾ മൊഡേണ എന്ന് പറയുന്ന കമ്പനി പറയുന്നത് COVID-19 ബാധിച്ചിട്ടുള്ള രോഗികൾ അവർ റിക്കവർ ചെയ്ത് അവർക്ക് അസുഖം മാറിക്കഴിഞ്ഞാൽ അവരുടെ ബ്ലഡിൽ നിന്നും കിട്ടുന്ന ആൻറ്റിബോഡി ലെവൽ അതിനേക്കാൾ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് ഇവർ വാക്സിനേഷൻ കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം കണ്ടുവന്ന ആൻറ്റിബോഡി ലെവലിലാണ്. അപ്പം അത് തീർച്ചയായിട്ടും പ്രോമിസിങ് റിസൾട്ട്സ് ആണ്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇത് വെറും 8 ആൾക്കാരിലേ ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്ത 2-3 ഫേസുകൾ ചെയ്യാനുണ്ട്. അതിനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഫേസുകളെല്ലാം കഴിഞ്ഞാൽ മാത്രമേ ഇത് മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് COVID-19 വന്നതിന് ശേഷം ഈ ഒരു കാര്യങ്ങൾ ഫേസ് 1 ഫേസ് 2 ഒക്കെ വളരെ സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളിലും വാക്സിൻ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഇംഗ്ലണ്ടിൽ നടക്കുന്ന ട്രയൽസിൻ്റെ റിസൾട്ട്സ് ഇപ്പോഴും പബ്ലിഷ് ചെയ്യാനായിട്ടില്ല. നമ്മൾ വേറെ ഏതൊരു അസുഖം എടുത്തു നോക്കിയാലും ആ ഒരു അസുഖത്തിനെതിരെ, ഇപ്പം മലേറിയ പോലത്തെ കൊതുക് പരത്തുന്ന അസുഖത്തിനെതിരെയുള്ള വാക്സിൻ കുറേ 10-15 കൊല്ലമായി അണ്ടർ റിസർച്ചാണ്. പക്ഷേ ഇതുവരെ നമ്മൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡെങ്കിപ്പനി വരാതിരിക്കാനുള്ള വാക്സിനും അണ്ടർ റിസർച്ചാണ്. ചില രാജ്യങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ കംപ്ലീറ്റ് വേൾഡ് വൈഡ് ആണ് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ COVID-19 മഹാമാരിക്കെതിരെ ഇത്ര സ്പീഡിൽ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതും, അത് ടെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ സ്വന്തം വോളണ്ടിയർ ചെയ്യുന്നതും, അതിൻ്റെ റിസൾട്ട്സ് പുറത്തേക്ക് വരുന്നതും. അപ്പോൾ തീർച്ചയായും ഇത് നമുക്കൊരു പ്രതീക്ഷാജനകമായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൊറോണ വൈറസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.